അല്പം മുമ്പാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം, കേരളത്തിൽ ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും മുതിർന്ന ഓഫീസറാണ് ജേക്കബ് തോമസ്. അദ്ദേഹം 2017 മുതൽ തുടർച്ചയായി സസ്പെൻഷനിലാണ്. ഇത്തരത്തിൽ സീനിയറായ ഉദ്യോഗസ്ഥന് തുടർച്ചയായി സസ്പെൻഷൻ നിർത്തുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കണം. മാത്രമല്ല, പോലീസിൽ അദ്ദേഹം ഇപ്പോൾ വേക്കൻസി നിലവിൽ ഇല്ല എങ്കിൽ അദ്ദേഹത്തെ തത്തുല്യമായ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജേക്കബ് തോമസ്, താങ്കൾ കുറേ നാളുകളായി ഈ സസ്പെൻഷനെതിരെ നിയമപരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിധിയെക്കുറിച്ച് എന്താണ് താങ്കൾക്കിപ്പോൾ പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധികമായിട്ട് അഴിമതിക്കെതിരെ പോരാടുകയാണ്. 2003 ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ അഴിമതിക്കെതിരെയുള്ള എൻ്റെ നടപടികളും അതിൻ്റെ അഴിമതിക്കാരുടെ തിരിച്ചടിക്കലും. അപ്പോൾ അത് നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. 2017 ഈ ഓഖി ദുരന്തത്തിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല എന്ന ഒരു പരാമർശത്തെ തുടർന്ന്, സമയത്ത് കിട്ടിയില്ല എന്നുള്ള തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ഒരു കാര്യവും കാരണം എന്ന് പറഞ്ഞൊരു പുസ്തകം DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തത്. അതുപോലെ സ്രാവുൾ കപ്പ് നീന്തുമ്പോൾ കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം 2010-11 കാലഘട്ടങ്ങളിൽ ഈ കോസ്റ്റൽ ഷിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ UDF സർക്കാരിൻ്റെ പിന്നീടുള്ള 100-ദിന കർമ്മ പദ്ധതിയിലെ ഒരു പദ്ധതി UDFന് വേണ്ടി വളരെ കാര്യക്ഷമമായിട്ട് നടപ്പാക്കിയതിൻ്റെ പേരിലായിരിക്കാം അതിൻ്റെ പേരിൽ അടുത്ത സസ്പെൻഷൻ. അങ്ങനെ ഒരു സസ്പെൻഷൻ്റെ ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, താങ്കളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി അച്ചടക്ക വിരുദ്ധമായ നടപടികൾ ഉണ്ടാകുന്നു, സർക്കാരിനെ അറിയിക്കാതെ പുസ്തകം എഴുതുന്നു, സർക്കാരിനെതിരെ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തുന്നു, അതൊന്നും ഒരു ഉദ്യോഗസ്ഥനെ ചേർന്നല്ല, പ്രത്യേകിച്ച് ഒരു സീനിയർ തരത്തിലുള്ള ഉദ്യോഗസ്ഥനെ ചേർന്നല്ല. അതുകൊണ്ട് അത് ഇതെല്ലാം കണക്കിലെടുത്താണ് ഈ അന്വേഷണ വിധേയമായി താങ്കളെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇത് സംബന്ധിച്ച് അന്വേഷണം ഡിപ്പാർട്ട്മെൻ്റൽ നടപടി അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇത് തുടർച്ചയായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായുള്ള ഈ ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാറ്റുപിൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന നാടാണ് കേരളം. അപ്പോൾ കാലഘട്ടപ്പെട്ട ചട്ടങ്ങൾ ഇന്നും മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരു നാടല്ല പുരോഗമനം പറയുന്ന കേരളം. നവോത്ഥാനം നമുക്ക് വേണ്ടേ? അതോ കാലഘട്ടപ്പെട്ട ചട്ടങ്ങളിൽ മുറുകിക്കിടക്കണോ? അടുത്തൊരു കാര്യം, 2016 സുപ്രീം കോടതിയിലെ 4 മുതിർന്ന ജഡ്ജിമാർ കോടതി സമയത്ത് ഞങ്ങൾക്ക് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ നമുക്ക് തന്ന മാതൃക എന്താണ്, സന്ദേശം എന്താണ്? അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ജനങ്ങളോട് പറയണം, ജനങ്ങളാണ് ജനാധിപത്യത്തിലെ യജമാനന്മാർ. അപ്പോൾ അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്ത്, ഇപ്പോൾ താങ്കളുടെ കാര്യത്തിൽ മാത്രമല്ല, അടുത്ത കാലത്ത് രാജു നാരായണസ്വാമി, അദ്ദേഹം ഒരു മുതിർന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെയും അടുത്ത കാലത്ത് അച്ചടക്ക നടപടി സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിടാനുള്ള നടപടികൾ കേരളത്തിലെ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇങ്ങനെ തുടർച്ചയായി ഈ സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ ഒരു പ്രതികാര നടപടി സ്വീകരിക്കുകയാണ്. അതായത് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പ്രതിച്ഛായുള്ളവരാണ് ഇത്തരം ഉദ്യോഗസ്ഥർ, താങ്കളായാലും രാജു നാരായണസ്വാമി ആയാലും. ഇത്തരത്തിൽ അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെ വായടപ്പിക്കുന്ന ഒരു സമീപനമാണോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? രാജു നാരായണസ്വാമിയും അഴിമതിക്കെതിരെ നിലപാടെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനും അപ്രധാന പോസ്റ്റിങ്ങുകൾ, പോസ്റ്റ് കൊടുക്കാതിരിക്കുക, അങ്ങനെ ചില പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഏറ്റവും അടുത്തത് ഈ വൈറ്റില പാലത്തിൻ്റെ ഒരു അഴിമതിയെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്തില്ലേ? ഷൈല മോൾ, PWD ക്വാളിറ്റി കൺട്രോൾ പത്രത്തിൽ കണ്ടതാണ്. പത്രവാർത്ത ശരിയാണെങ്കിൽ, ശരിയാണ്, അവർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതെ, പത്രവാർത്ത ശരിയാണെങ്കിൽ ഒരു ജനങ്ങളുടെ സുരക്ഷിതമായിട്ട് നടക്കേണ്ട ഒരു പാലത്തിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞതിന് പോലും സസ്പെൻഷൻ കിട്ടുന്ന നാട് ആയി മാറുന്നത് നല്ലതാണോ? അതായത് അഴിമതിക്കെതിരെ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾക്കെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല,
സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥൻ നിൽക്കണം എന്നുള്ള ഒരു വാശിയാണ് സർക്കാരിനുള്ളതെന്നാണ് താങ്കൾ തോന്നുന്നത്? ഇന്നത്തെ ഈ ജഡ്ജ്മെൻ്റ്, അതായത് ഇന്നത്തെ ഈ ന്യായാധിപന്മാരുടെ തീരുമാനം, ജനങ്ങൾക്ക് അഴിമതിയില്ലാത്തൊരു ഭരണം വേണം, ജനങ്ങളോട് അഴിമതിയെ പറ്റി പറയണം എന്നുള്ളൊരു സന്ദേശമാണ് ഇന്നത്തെ ഈ ജഡ്ജ്മെൻ്റ്. മറ്റൊന്ന്, സർക്കാർ താങ്കൾക്കെതിരെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, താങ്കൾ നിരന്തരം സർക്കാരിനെതിരെ പരാമർശം നടത്തുന്നു, സോഷ്യൽ മീഡിയ വഴി പ്രസ്താവന നടത്തുന്നു, ഇത് ഇതേ തുടർന്നാണ് താങ്കളെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് പോലും ഇതിന് ശേഷം പോലും താങ്കൾ കഴിഞ്ഞ ആഴ്ചയും താങ്കൾ പബ്ലിക്കായി താങ്കളുടെ FB വാളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ പോലും താങ്കൾ വീണ്ടും അതേ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്, ഇതിനെതിരെ അഴിമതിയിൽ ശബ്ദിക്കുകയാണ്. എങ്ങനെയാണ് ഈ സർക്കാർ ഇതിന് കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 2016 സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ അകത്ത് നടക്കുന്ന മോശം കാര്യങ്ങൾ ജനത്തിനെ അറിയിക്കണമെന്നുള്ളൊരു സന്ദേശം നമുക്ക് നൽകി. 4 ജഡ്ജിമാർ പറയുന്നൊരു കാര്യം നമുക്ക് പാലിച്ചുകൂടെ?